ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ആയിരങ്ങൾ ചോരയും വിയർപ്പും ഒഴുക്കിയതിൻ്റെ വലിയ ചരിത്രമുണ്ട് പറയാൻ. വർഷങ്ങൾ നീണ്ട വിദേശ ഭരണം അവസാനിപ്പിച്ച് 1947 August 15 ഇന്ത്യ ലോകത്തിന് മുന്നിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ വേള ഓരോ ഇന്ത്യക്കാരനും ഇന്നും അഭിമാനമാണ്. ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണർന്നു എന്നാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ചത്. ദില്ലിയിലെ ചുവപ്പുകോട്ടയിൽ അന്ന് അർദ്ധരാത്രി നെഹ്റു പതാക ഉയർത്തുകയും ചെയ്തു. രാജ്യം ഇന്നും ആ പതിവ് ആവർത്തിക്കുന്നുണ്ട്. ഇന്ത്യ 75th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ മറക്കരുത് ആ ചരിത്രം. സ്വാതന്ത്ര്യദിനം August 15 ആഘോഷിക്കുന്നതിന് പിന്നിലുമുണ്ട് ഒരു ചരിത്രം. 1948 June 30 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനായിരുന്നു ലോർഡ് മൗണ്ട് ബാറ്റണിൻ്റെ ഉത്തരവ്. എന്നാൽ ഇതുപ്രകാരം ബ്രിട്ടീഷ് പാർലമെൻറ്റ് ആദ്യം തീരുമാനവും എടുത്തിരുന്നു. പിന്നീട് ഇത് മാറിയ സാഹചര്യമാണ് ഉണ്ടായത്. 1947 July 4 ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ പൊതുസഭയിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് അവതരിപ്പിക്കപ്പെട്ടു. August 15 ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കാനുള്ള തീരുമാനവുമായി ബിൽ പാസ്സാവുകയും ചെയ്യുന്നു. ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും രാജ്യത്തെ രണ്ടായി വിഭജിക്കാനുള്ള വ്യവസ്ഥകളും ബില്ലിലുണ്ടായിരുന്നു. ഇതായിരുന്നു ബ്രിട്ടീഷുകാരൻ്റെ ഡിവൈഡ് ആൻഡ് റൂൾ തിയറി. രണ്ടാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ച് ജപ്പാൻ സഖ്യസേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ദിവസമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ തിരഞ്ഞെടുക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചതും. അങ്ങനെ ഒരു വെള്ളിയാഴ്ച രാജ്യം വെട്ടിമുറിക്കപ്പെട്ടതിൻ്റെയും കലാപങ്ങളുടെയും രക്തച്ചൊരിച്ചിലിൻ്റെയും വേദനകളുടെയും നടുവിൽ ഇന്ത്യ നൂറ്റാണ്ടുകളുടെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഇതൊരു ചരിത്ര നിമിഷമായി തന്നെ പിന്നീട് അടയാളപ്പെടുത്തുകയും ചെയ്തു. വെടിക്കോപ്പുകളിൽ പന്നിയിറച്ചി നിറയ്ക്കുന്നതിനെതിരെയായിരുന്നു ശിപായിമാർ തുടങ്ങിവെച്ച കലാപമായിരുന്നു ശിപായി ലഹളയിലൂടെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കമിടുന്നത്. 1857 ശിപായി ലഹള എന്നറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾക്ക് ശക്തി പ്രാപിക്കുന്നത്. 1885 December 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം വഴി സ്വതന്ത്ര ഭാരതമെന്ന ആശയം ആദ്യമായി ശക്തി പ്രാപിക്കുന്നു. പിന്നീട് 19th ആരംഭത്തോടെ ഗാന്ധിജിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മറ്റ് സമര നേതാക്കളും പ്രസ്ഥാനത്തിലേക്ക് എത്തിയത് സ്വാതന്ത്ര്യ സമരം ശക്തി പ്രാപിക്കാനായിരുന്നു. 1917 മുതലാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് സജീവമായി എത്തുന്നത്. കോൺഗ്രസിലെ തന്നെ മിതവാദികളും തീവ്രവാദികളും ഈ കാലയളവിൽ തന്നെ രൂപം കൊണ്ടു. ഗോപാലകൃഷ്ണ ഗോഖലയെ പോലെയുള്ള മിതവാദി നേതാക്കൾ ഒരു പക്ഷവും ബാലഗംഗാധര തിലകിനെ പോലെയുള്ളവർ കോൺഗ്രസിൻ്റെ സോഷ്യലിസ്റ്റ് പക്ഷത്തും അണിനിരക്കുന്നു. 1919 ജാലിയൻ വാലാബാഗും വാഗൻ ട്രാജഡിയുമെല്ലാം ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തുകയും ചെയ്തു. പകരം ചോദിക്കാൻ ഭഗത് സിംഗും രാജ്ഗുരുവും സുഖ്ദേവുമെല്ലാം ശ്രമങ്ങൾ നടത്തി. പോലീസ് സ്റ്റേഷൻ ആക്രമണം, ബ്രിട്ടീഷ് ഉന്മൂലനം തുടങ്ങിയ ചെറുപ്പക്കാരുടെ പടകൾ, സായുധ വിപ്ലവങ്ങൾ ഈ അവസരത്തിൽ തുടങ്ങിവെച്ചു. പക്ഷേ തൂക്കുകയറിലായിരുന്നു ഇവരുടെ അന്ത്യവും സംഭവിക്കുന്നത്. തൻ്റെ രാജ്യം അസ്വാതന്ത്ര്യമായിരിക്കുന്നിടത്തോളം കാലം തൻ്റെ വധു മരണമായിരിക്കുമെന്നാണ് ഭഗത് സിംഗ് തൂക്കുകയറിന് മുന്നിൽ നിന്ന് പറഞ്ഞതുപോലും. ഒന്നാം ലോക മഹായുദ്ധത്തോടെ കൂടുതൽ ശക്തരായ ബ്രിട്ടൻ കോളനി അധികാരത്തെ വീണ്ടും പ്രയോജനപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. പിന്നീട് നേതാജി സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വം നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയും ഗാന്ധിജി നേതൃത്വം നൽകിയ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവും 1939 ആരംഭിച്ച രണ്ടാം ലോക മഹായുദ്ധവും ബ്രിട്ടനെ കൂടുതൽ തളർത്തുകയും ചെയ്യുന്നു. ബ്രിട്ടൻ ക്ഷയിക്കുകയും അമേരിക്ക വൻ ശക്തിയായി മാറുകയും ചെയ്തതോടെ സൂര്യനസ്തംഭിക്കാത്ത സാമ്രാജ്യത്തിന് അധിപന്മാരായ ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്ന് വിടപറയേണ്ടി വരുന്ന നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുകയാണ്. സ്വാതന്ത്ര്യം വേണമെന്ന നിലപാടിൽ ഉറച്ച് ഗാന്ധിജിയും ഗോഖലെയും സുഭാഷ് ചന്ദ്രബോസും നെഹ്റുവുമെല്ലാം നിന്നതോടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വേലിയേറ്റങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയും ചെയ്തു. നിസ്സഹകരണ പ്രസ്ഥാനം, നിയമലംഘന പ്രസ്ഥാനങ്ങൾ, ഉപ്പ് സത്യാഗ്രഹം തുടങ്ങി അഹിംസാപാതയിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നീക്കങ്ങളെ ബ്രിട്ടന് ചെറുക്കാനും കഴിയാതെയാകുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിലും ഇന്ത്യയുടെ വിഭവശേഷിയും മനുഷ്യശേഷിയും ഉപയോഗിച്ച് യുദ്ധം ചെയ്തെങ്കിലും ബ്രിട്ടനുണ്ടായ തളർച്ചയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യമെന്ന ലക്ഷ്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. തുടർന്നുണ്ടായ മുംബൈ ലഹളയും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ചെങ്കോട്ട വിചാരണയും ബ്രിട്ടൻ ഭരണത്തിൻ്റെ അന്ത്യത്തിലേക്ക് ആക്കം കൂട്ടുകയായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാനത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. തുടർന്ന് 1947 ഇന്ത്യ രൂപീകൃതമാകുന്നു. 1950 January 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുകയും ഇന്ത്യ സ്വയം റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. 1952 ആദ്യ പൊതുതെരഞ്ഞെടുപ്പിൽ 62% സമ്മതിദാനം രേഖപ്പെടുത്തി ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി മാറുകയും ചെയ്യുന്നു. 75th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള പ്രധാനമന്ത്രിമാരുടെ ഭരണത്തിൽ ഇന്ത്യയുടെ വളർച്ചാപാതയും കുതിക്കുന്നതായിരുന്നു. വികസ്വര രാജ്യമെന്ന രീതിയിൽ വിദ്യാഭ്യാസത്തിലും പുരോഗതിയിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും സ്വയം പര്യാപ്തതയിലും ഇന്ത്യ ഇന്ന് മറ്റ് രാജ്യങ്ങളുടെ പ്രശംസ ഏറ്റുവാങ്ങുന്ന രീതിയിൽ ഒന്നാമതെത്തി. പ്രതിരോധശേഷിയിലും ആയുധശേഷിയിലും ഇന്ത്യ സ്വയം പര്യാപ്തമായത് ശരവേഗത്തിലായിരുന്നു.